സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് വിനീത പ്രണാമം. ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തുമ്പോൾ കഴിയുന്നതും ഒരു മുറി ഓഡിറ്റോറിയത്തിലാണ് നടത്താൻ ശ്രമിക്കാറുള്ളത്. അങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. മുമ്പിലൂടെ ധാരാളം പേര് തലങ്ങും വലങ്ങും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രഭാഷണം എത്രത്തോളം ശ്രദ്ധയോടുകൂടി നടത്താനും എത്രത്തോടുകൂടി ശ്രദ്ധയോടുകൂടി കേൾക്കാനും സാധിക്കുന്ന അറിഞ്ഞൂടാ. എങ്കിലും ശ്രമിക്കാം. കുറച്ചു നേരം ഭാരതീയ ആചാര വിചാര വിശ്വാസങ്ങൾ, അവയെല്ലാം ഇന്ന് പണ്ഡിതരും ചിന്തകരും ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും പഠിക്കാനും ഗവേഷണം നടത്താനുമെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ പൈതൃകം മാനവരാശിക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് ഇന്ന് ലോക ജനത സശ്രദ്ധം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഭൗതികമായ എല്ലാ സുഖ സൗകര്യങ്ങളും അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതീയർക്ക് ഒരു 10 വർഷം മുമ്പ് ചിന്തിക്കാൻ പോലും സാധിക്കുമാകാത്ത വിധത്തിൽ ഇന്ന് സുഖ സൗകര്യങ്ങളും സമ്പത്തും കുമിഞ്ഞുകൂടുന്നു. ഒരുപക്ഷെ പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായി തന്നെ തുടരുന്നു എങ്കിലും ഈ സുഖ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖത്തിൻ്റെയും വേദനയുടെയും അതുപോലെ തന്നെ സംഘർഷത്തിൻ്റെയും എല്ലാം പ്രശ്നങ്ങളുമുണ്ട്. പണ്ട് വലിയ ദുഃഖം താങ്ങാൻ മനസ്സിന് സാധിക്കുമായിരുന്നു. വലിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാനും അവയെല്ലാം ഉൾക്കൊള്ളാനും മനുഷ്യന് സാധിക്കുമായിരുന്നു. ഇന്ന് ഏറ്റവും ചെറിയ പ്രശ്നമോ ഏറ്റവും ചെറിയ സംഘർഷമോ പോലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മാനസികമായി അപഭ്രംശം സംഭവിച്ചവരുടെ എണ്ണം, മാനസിക രോഗികളുടെ എണ്ണം അനുനിമിഷം വർദ്ധിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത രോഗികളുടെ എണ്ണം 38,500, 38,500 പേരാണ് മാനസിക രോഗ ആശുപത്രിയിൽ എൻറോൾ ചെയ്ത ഔട്ട് പേഷ്യൻ്റ്. അതുപോലെ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്ത കർഷക കുടുംബങ്ങൾ 819. കേരളത്തിലെ വിദ്യാർത്ഥികൾ 20-22 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ മാനസികമായിട്ട് വലിയൊരു സംഘർഷത്തിലാണെന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ ഡോക്ടർ കൃഷ്ണപ്രസാദ് ശ്രീധറിൻ്റെ സ്റ്റഡിയിൽ പറയുന്നു. ഈ 2-3 ചെറിയ ഉദാഹരണങ്ങൾ പറയുന്നതോടൊപ്പം കേരളത്തിലെ ഏത് ആശുപത്രിയിലേക്ക് നിങ്ങൾ കയറി ചെന്നാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ വരുന്ന രോഗികളിലെ 80% രോഗികൾക്ക് രോഗമുണ്ടെന്ന തോന്നലാണ്, രോഗമില്ല, രോഗമുണ്ടെന്ന ഭയമാണ് അവരെ രോഗികളാക്കുന്നത്.
അതേപോലെ അച്ഛനമ്മമാരെ നോക്കാൻ മക്കൾക്ക് സമയമില്ല, മക്കൾക്ക് ധർമ്മബോധം ഉണ്ടാക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല, ഭാര്യയുടെ സന്തോഷം നോക്കാൻ ഭർത്താവിനോ ഭർത്താവിൻ്റെ സന്തോഷം നോക്കാൻ ഭാര്യയ്ക്കോ സമയമില്ല. കുടുംബത്തിനകത്ത് കുടുംബത്തിന് പുറത്ത് മനസ്സിനകത്ത് സ്വസ്ഥത ഉണ്ടാക്കുന്ന പലതും നഷ്ടപ്പെടുമ്പോൾ അവിടെയെല്ലാം പരിഹാരം എവിടെയാ ലഭിക്കുക? ഈ മനുഷ്യ മനസ്സിന് നന്മയുണ്ടാവുക, കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തും നന്മകൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എവിടെയാ അന്വേഷിച്ചു പോവുക? ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ലോകജനതയാണ്. ലോകത്തിലെ നരവംശാസ്ത്രജ്ഞന്മാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ മനഃശാസ്ത്രജ്ഞന്മാർ, ഇവരെല്ലാം എന്തെല്ലാം വളർച്ച ലോകജനതയ്ക്കുണ്ടായിട്ടും മാനസികമായിട്ട് സംതൃപ്തമാകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് മനസ്സിനകത്ത് സംതൃപ്തി ഉണ്ടാക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടു ചെന്ന് എത്തിക്കാനുള്ള അറിവ് എവിടെ ഉണ്ടാകുമെന്ന് അന്വേഷിച്ചാ പോകുന്നത്. വീണ്ടും ഞാൻ ആ വരി ഒന്നുകൂടി ആവർത്തിക്കാം. എത്രയെല്ലാം സുഖസൗകര്യങ്ങളും ഭൗതികമായ നേട്ടങ്ങളും ഉണ്ടാകുമ്പോഴും മനസ്സിനകത്ത് സന്തോഷം, സംതൃപ്തി, ചാരിതാർത്ഥ്യം, ബഹുമാനം, ആദരവ്, സ്നേഹം, കരുണ, ദയ, ഇങ്ങനെയുള്ള മനസ്സിനകത്തുണ്ടാകേണ്ട വികാരങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യ ജീവിതം ധന്യമാവില്ല, സന്തോഷപ്രദമാവില്ല, സുഖസമൃദ്ധമാവില്ല. ശരീരത്തിന് ലഭിക്കുന്ന എല്ലാ സുഖങ്ങളും മനുഷ്യ മനസ്സിനെ സുഖിപ്പിക്കണമെന്നില്ല. ശരീരത്തിന് ലഭിക്കുന്ന സുഖങ്ങൾ മനുഷ്യ മനസ്സിന് സുഖം തരണമെന്ന് നിർബന്ധമില്ല. ശരീരത്തിന് ലഭിക്കുന്ന സുഖം എന്നും താൽക്കാലികമാണ്, മനസ്സിന് ലഭിക്കുന്ന സുഖമാണ് കുറേയെങ്കിലും ശാശ്വതമായിട്ട് നിലനിൽക്കാറുള്ളത്. ആ സുഖം ലഭിക്കാൻ എവിടേക്കാ പോവുക? എവിടെയാ അന്വേഷിക്കുക? ആരോടാ ചോദിക്കുക? ഏത് പുസ്തകമാ വായിക്കുക? ഏത് ഡോക്ടറെയാ കാണുക? ഏത് മെഡിക്കൽ ഷോപ്പിലേക്കാ പോവുക? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആരുടെ അടുത്തും പോവാനില്ല. ഒരു ഷോപ്പിലും കിട്ടില്ല മെഡിസിൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ ഭാരതം എന്ന ദേശത്തിൽ അറിവുകളുടെ കൂമ്പാരം ഇവിടെ ഉണ്ട്. നന്മകളും ഉപയോഗപ്രദവും പ്രായോഗികവുമായ അറിവുകൾ കൊണ്ട് ജീവിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം. ഒരു 10,000 വർഷത്തെ പാരമ്പര്യം ഇവിടെയുണ്ട്. ജീവിതത്തിൽ ദുഃഖമുണ്ട് എന്ന് നമ്മൾ ആരോടെങ്കിലും ഉപദേശിക്കുമ്പോൾ ജീവിതത്തിൽ ദുഃഖമുണ്ടെന്ന് സാറ് പറയേണ്ട ആവശ്യമുണ്ടോ? അതുള്ളത് കൊണ്ടല്ലേ സാറിൻ്റെ അടുത്ത് വന്നത് എന്നായിരിക്കാം രോഗി ചിലപ്പോൾ ഡോക്ടറോട് പറയുക. അപ്പൊ ജീവിതത്തിൽ ദുഃഖമുണ്ട് എന്ന് ഡോക്ടർ ഉപദേശിക്കുമ്പോൾ അത് അതേപോലെ സ്വീകരിക്കുന്ന പേഷ്യൻ്റ് അല്ല എന്നുള്ളത് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കുക. ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് അവതാരമായി വന്ന് 14 വർഷം കാട്ടിൽ താമസിച്ച് അന്ത്യത്തിൽ സഹധർമ്മിണിയെ ഉപേക്ഷിച്ച് ഏകാന്ത പതികനെ പോലെ ജീവിച്ച് ഈശ്വരന് പോലും മനുഷ്യനായി ഭൂമിയിൽ വരാൻ അവസരം കിട്ടുകയാണെങ്കിൽ മാനുഷികമായ എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ചേ തീരൂ എന്ന് പഠിപ്പിക്കാനാണ് രാമായണം എഴുതിയത് എന്നൊന്ന് പറഞ്ഞു നോക്കുക. അത് മനസ്സിനകത്തേക്ക് ചെല്ലാതിരിക്കില്ല. എനിക്ക് ദുഃഖമുള്ളതുപോലെ മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ദുഃഖമുണ്ട്. എനിക്ക് കടമയുള്ളതുപോലെ മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും കടമയുണ്ട്. ഞാൻ ചെയ്തു തീർക്കേണ്ട ധർമ്മമുള്ളതുപോലെ ഈശ്വരന് പോലും ധർമ്മമുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിനകത്ത് അത് ആഴ്ന്നിറങ്ങിച്ചില്ല, ഉജ്ജ്വലമായിട്ട് ഇറങ്ങിച്ചില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ CPA എന്ന് ഇംഗ്ലീഷിൽ പറയും. വളരെ നല്ലൊരു വാക്ക്, ഓർമ്മിക്കാൻ സാധിക്കെങ്കിലും ഓർമ്മിക്കുക. അബ്രീവിയേഷൻ ആണ് CPA, കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്. കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്. ഞാൻ എൻ്റെ ദുഃഖത്തെയും സന്തോഷത്തെയും സുഖത്തെയും വിജയത്തെയും പരാജയത്തെയും സ്തുതിയെയും നിന്ദയെയും മറ്റൊരുവൻ അനുഭവിച്ച നന്മ തിന്മകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ ദുഃഖങ്ങളുടെ ഇൻറ്റൻസിറ്റി കുറയുന്നു, എൻ്റെ ദുഃഖങ്ങളുടെ കാഠിന്യം കുറയുന്നു, എൻ്റെ വേദനയുടെ മൂർച്ച കുറയുന്നു, എൻ്റെ വാശിയും പകയും ഇല്ലാതെയാകുന്നു,
ഞാൻ അനുഭവിക്കുന്ന പല തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങൾക്ക് വിചാരങ്ങൾ പരിഹാരം കണ്ടെത്തുന്നു. നെഗറ്റീവ് വികാരങ്ങൾക്ക് പോസിറ്റീവ് വിചാരങ്ങൾ പരിഹാരം കണ്ടെത്തുന്നു. ഇത്രയും ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങളോട് പറഞ്ഞത്. നമ്മളുടെ നാട്ടില് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള പ്രായോഗികവും താത്വികവുമായ ബേസിക് ആൻഡ് അപ്ലൈഡ് നോളജ്, അത് രണ്ടും ഇവിടെ ഉണ്ട്. അഡോപ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ നോളജ് ഉണ്ട്. അനുയോജ്യമാം വിധം യോജിക്കാം, അത് ഉപയോഗിക്കാം. ഏറ്റവും അധികം പ്രസക്തമായ രീതിയിൽ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള അറിവുകൾ ഇവിടെയുണ്ട്. അപ്രോപ്രിയേറ്റ് നോളജ് ഇവിടെയുണ്ട്. അങ്ങനെ ആ അറിവ് ഇവിടെ ഉണ്ടാവാൻ എന്താ കാരണം? ഇവിടെ ഉണ്ടാവാൻ കാരണം ആധുനികമായ എല്ലാ നന്മകളും പുരാതനമായ എല്ലാ നന്മകളും സമന്വയിപ്പിച്ച ലോകത്തിലെ ഒരു രാഷ്ട്രമാണ് ഭാരതം. ഓൾ ദ മോഡേൺ നോളജ് വി ഗോട്ട് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഓൾ ദ ഏൻഷ്യൻ്റ് നോളജ്. ഏൻഷ്യൻ്റ് ആൻഡ് മോഡേൺ നോളജ് ഇൻ്റഗ്രേറ്റ് ചെയ്ത ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഭാരതമാണ്. സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരേ ഒരു രാജ്യം ഭാരതമാണ്. ദ ഫിസിക്കൽ കംഫർട്ട് ആൻഡ് ദ സയൻറ്റിഫിക് കംഫർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരേ ഒരു രാജ്യം ഭാരതമാണ്. ദ ഫിസിക്കൽ കംഫർട്ട് ആൻഡ് ദ സ്പിരിച്വൽ കംഫർട്ട്, ഭൗതികമായ സുഖങ്ങളും ആത്മീയമായ സുഖങ്ങളും സമന്വയിച്ചൊരു രാഷ്ട്രം ഭാരതമാണ്. ലോകത്തിലെ എല്ലാ നന്മകളും സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തൊരു രാഷ്ട്രം ഭാരതമാണ്. എൻ്റേത് മാത്രം ശരിയെന്ന് പറയാത്ത രാഷ്ട്രം ഭാരതമാണ്. ഒരു പുസ്തകമല്ല, 1000 പുസ്തകം വായിക്കണമെന്ന് നിർദ്ദേശിച്ചത് ഭാരതമാണ്. ഒരു ഋഷിയുടെ ഉപദേശമല്ല, 1000 ഋഷിവര്യന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കണമെന്ന് ആഹ്വാനം ചെയ്തൊരു നാട് ഭാരതമാണ്. ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം മാത്രം വായിച്ചാൽ പോരാ, എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലത്തും എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മാനവരാശിക്ക് നന്മ തരുന്ന ഉപയോഗപ്രദമായ അറിവുകൾ അവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് പുരാതനമായ പുസ്തകം മാത്രം വായിച്ചാൽ പോരാ എന്ന് നമ്മൾ പറഞ്ഞു? പുരാതനമായ പ്രശ്നങ്ങളല്ല ആധുനിക പ്രശ്നങ്ങൾ. പുരാതനമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുരാതനമായ ഗ്രന്ഥങ്ങളിലെ ഒരു ഭാഗം സഹായിക്കും. ആധുനിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുരാതന ഗ്രന്ഥങ്ങളിലെ ഒരു ഭാഗവും ആധുനിക ഗ്രന്ഥത്തിലെ ഒരു ഭാഗവുമാണ് പരിഹാരം നിർദ്ദേശിക്കേണ്ടത്. ഒരിക്കൽ കൂടി ആ വരി ഞാൻ പറയുന്നു. ഓൾ ദ മോഡേൺ പ്രോബ്ലം കനോട്ട് ബി സോൾവ്ഡ് ബൈ ഏൻഷ്യൻ്റ് നോളജ് എലോൺ. ഓൾ ദ മോഡേൺ പ്രോബ്ലം കനോട്ട് ബി സോൾവ്ഡ് ബൈ മോഡേൺ സൊല്യൂഷൻസ് എലോൺ. അത് രണ്ടും കൂടി സമന്വയിപ്പിക്കണം. ഏതു പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഭൗതികമായ അറിവ് മാത്രം പോരാ, ശാസ്ത്രീയമായ അറിവ് മാത്രം പോരാ, അതിനപ്പുറവും കൂടി വേണം. അതിനപ്പുറം എന്ന് പറയുമ്പോൾ ആത്മചൈതന്യത്തെ സ്പർശിക്കുന്നതായ അറിവ്, ആത്മീയതയെ സ്പർശിക്കുന്ന അറിവ്, ദ സ്പിരിറ്റ്, അതിനെ സ്പർശിക്കുന്ന അറിവ് വേണം. ആ സ്പിരിറ്റിനെ, ആത്മീയതയെ സ്പർശിക്കുന്ന അറിവിനെ പറയുന്ന പേരാണ് ആത്മീയത. കുറേ കൂടി അന്തർലീനമായിട്ട് പറഞ്ഞാൽ ആത്മീയതയുടെ അഗാധമായ സത്താണ് ആധ്യാത്മികത. ആ ആധ്യാത്മികത മനുഷ്യ മനസ്സിന് അസാധാരണമാം വിധം സ്വാധീനം ചെലുത്തുന്നു. ഇംഗ്ലീഷിൽ ഇന്ന് സൈക്കോളജിക്കാർ പറയുന്നൊരു വരിയുണ്ട്, ദ സ്പിരിച്വാലിറ്റി ഹാസ് ബിക്കം ദ ഫോർത്ത് പില്ലർ ഓഫ് സൈക്കോളജി. ദ സ്പിരിച്വാലിറ്റി ഹാസ് ബിക്കം ഫോർത്ത് പില്ലർ ഓഫ് സൈക്കോളജി. മനഃശാസ്ത്രത്തിൻ്റെ 4-ാമത്തെ തൂണ് ആണ് ഇന്ന് ആത്മീയത. ആ ആത്മീയത ഒരിക്കലും നെഗറ്റീവ് ആകരുത്, ആത്മീയത പോസിറ്റീവ് ആകണം, ആത്മീയത കൺസ്ട്രക്റ്റീവ് ആകണം, ആത്മീയത അഡോപ്റ്റബിൾ ആകണം, ആത്മീയത യൂസ്ഫുൾ ആകണം, ആത്മീയത സൂപ്പർസ്റ്റീഷ്യസ് ആകരുത്, ആത്മീയത റാഷണൽ ആകണം, ആത്മീയത സയൻറ്റിഫിക് ആവണം, ആത്മീയത ലോജിക്കൽ ആവണം. ഇങ്ങനെയുള്ള വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്ന് എടുക്കുക ചിലപ്പോൾ നല്ലതെന്ന് തോന്നാറുണ്ട്. കാരണം ദ സ്പിരിച്വാലിറ്റി ഷുഡ് ബിക്കം ലോജിക്കൽ, റാഷണൽ, സയൻറ്റിഫിക്, അഡാപ്റ്റബിൾ, അഡാപ്റ്റബിൾ, യൂസ്ഫുൾ, എങ്കിലേ അതിന് പ്രയോജനമുള്ളൂ. അങ്ങനെയുള്ള ഒരു ആത്മീയതയാണ് ഭാരതത്തിലുള്ളത്, ഉണ്ടായിരുന്നത്, ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. ദ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, അതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താ വലിയൊരു പ്രത്യേകത? ഭാരതത്തിലുള്ളവർക്ക് മാത്രമാണ്
ദൈവഭയം ഇല്ലാത്തത്. ലോകത്തില് 9 മതങ്ങളാണുള്ളത്, 9 റിലീജിയൻ, 9 മതങ്ങളുണ്ട്. ആ 9 മതങ്ങളും അതിലെ 8 ഈശ്വരനോടുള്ള ബന്ധം ഭയത്തിലൂടെയാണ്. ഗോഡ് ഫിയറിംഗ് പീപ്പിൾ എന്നാ ഇംഗ്ലീഷിൽ പറയാം, ഗോഡ് ഫിയറിംഗ് പീപ്പിൾ. ഭാരതീയർക്ക് ഗോഡ് ഫിയറിംഗ് അല്ല, ഭാരതീയർക്കുള്ളത് ഗോഡ് ലവിംഗ് ആണ്, ഈശ്വരനോടുള്ള ഡെഡിക്കേഷൻ ആൻഡ് ഡിവോഷൻ ആണ്. ഫിയർ അല്ല നമുക്കുള്ളത്. അതുകൊണ്ടാണ് അത് ലോജിക്കൽ എന്ന് പറയുന്നത്. ദൈവത്തിനെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈശ്വരനെ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്തിട്ടുണ്ടോ? സ്വയം ചിന്തിച്ചു നോക്കുക. എനിക്കൊരു പോലീസുകാരനെ കാണുമ്പോൾ ഭയമാണ് എന്ന് പറഞ്ഞാൽ, ആ പോലീസുകാരനെ കാണുമ്പോൾ ഭയപ്പെടത്തക്ക വിധത്തിലുള്ള എന്തോ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ പോലീസുകാരനെ ഭയപ്പെടുന്നത്? അപ്പൊ ഗോഡ് ഫിയറിംഗ് എന്ന ബന്ധമാണ് മറ്റു മതങ്ങൾക്കുള്ളത്. ഗോഡ് ഡിവോഷൻ, ഡിവൈൻ ഡിവോഷൻ, ഡിവൈൻ ഡെഡിക്കേഷൻ, ഇതാണ് ഭാരതത്തിലുള്ളത്. അതെന്തുകൊണ്ടാണ് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത്? നമ്മുടെ സ്പിരിച്വാലിറ്റി കൺസ്ട്രക്റ്റീവ് ആകണം, ലോജിക്കൽ ആവണം, റാഷണൽ ആകണം, സയന്റിഫിക് ആകണം, അഡോപ്റ്റബിൾ ആകണം, അഡാപ്റ്റബിൾ ആകണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞത്. ഭാരതീയമായ സ്പിരിച്വാലിറ്റി കൺസ്ട്രക്റ്റീവാണ്, ഈശ്വരനുമായിട്ടുള്ള ബന്ധം വളരെ ലോജിക്കലാണ്. നമുക്ക് മനുഷ്യ ബന്ധം പോലെയാണ് ഭാരതീയർക്ക് ഈശ്വരനുമായിട്ടുള്ള ബന്ധം, ഈശ്വരനോടുള്ള ഭക്തി. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് അറിയോ എന്നുള്ളത് സംശയമാണ്. യഥാർത്ഥത്തിൽ ഭാരതത്തിലുള്ള ഭക്തി ഒരു തരത്തിലല്ല ഉള്ളത്. ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ത്യാഗരാജന് ശ്രീരാമനോടുണ്ടായിരുന്ന ഭക്തി, ആ ഭക്തിയല്ല മുല്ലയ്ക്കൽ അമ്പലത്തില് ഈശ്വരന്റെ മുമ്പിൽ തൊഴുന്ന നിങ്ങൾക്കുള്ള ഭക്തി. നിങ്ങളുടെ ഭക്തി വേറെയാ. ത്യാഗരാജന് ശ്രീരാമനോടുണ്ടായിരുന്ന ഭക്തിയുടെ പേര് വാത്സല്യഭാവ ഭക്തി എന്നാണ്. ശ്രീരാമനെ ഒരു കൊച്ചു കുഞ്ഞായി കണ്ടുകൊണ്ട്, ആ ശ്രീരാമനിൽ നന്മകൾ കണ്ടുകൊണ്ട്, ശ്രീരാമനെ ഒരു കുട്ടിയായി കണ്ട് താലോലിച്ച് കഥ പറയുന്ന രീതിയിലുള്ള ഒരു ഭക്തി വാത്സല്യഭാവ ഭക്തിയാണ്. ഭക്തകവി മീരയ്ക്ക് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്ന ഭക്തി മാധുര്യഭാവ ഭക്തിയാണ്. അതുപോലെ തന്നെ ഹനുമാന് ശ്രീരാമനോടുണ്ടായിരുന്ന ഭക്തി ദാസ്യഭാവ ഭക്തിയാണ്. വിഭീഷണന് ശ്രീരാമനോടുണ്ടായിരുന്ന ഭക്തി പോലെ അർജുനന് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്ന ഭക്തി സഖ്യഭാവ ഭക്തിയാണ്. അതേപോലെ ഭീഷ്മർക്ക് ശ്രീകൃഷ്ണനോട്, വിദുരനും ദ്രോണാചാര്യർക്കും ശ്രീകൃഷ്ണനോടുണ്ടായിരുന്ന ഭക്തി, വസിഷ്ഠന് ശ്രീരാമനോടുണ്ടായിരുന്ന ഭക്തി ശാന്തഭാവ ഭക്തിയാണ്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ഭക്തിയെ തന്നെ അറിയാൻ നമുക്ക് സാധിക്കണം. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് ഗഹനമായി പഠിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു വസ്തുത മാത്രമേ ഉള്ളൂ. കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ദഹിക്കുക, എല്ലാവരും പഠിക്കേണ്ട കാര്യമില്ല, അത് തന്നെ തന്നെ ദഹിച്ചോളും. ഈ സാമ്പാറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നും വലുതായിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇഷ്ടപ്പെട്ടാൽ കഴിക്കുക, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ദഹിക്കുക എന്നുള്ള അറിവ് ഉണ്ടെങ്കിൽ നല്ലത്, വേണമെന്ന് നിർബന്ധമില്ല. ബാക്കിയുള്ള അറിവുകൾ അനലൈസ് ചെയ്തിട്ട് വേണം, എസ്റ്റിമേറ്റ് ചെയ്തിട്ട് വേണം, ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം, ജസ്റ്റിഫൈ ചെയ്തിട്ട് വേണം അത് സ്വീകരിക്കാൻ. ഇവാലുവേഷൻ, ജസ്റ്റിഫിക്കേഷൻ, റാഷണലൈസേഷൻ, അനാലിസിസ് ഇതെല്ലാം ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്, ഈ ഭഗവത്ഗീതയൊക്കെ ശങ്കരാചാര്യർ എഴുതിയിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ശരിയാണ് കേട്ടോ, ഉടനെ തിരുവനന്തപുരത്തേക്ക് ഗോപാലകൃഷ്ണനെ വിളിക്കുക, അർദ്ധരാത്രി 12:30 ഭഗവത്ഗീത ശങ്കരാചാര്യരാണോ എഴുതിയത് സാറേ? ആണെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. എന്തിനാ ചോദിച്ചത്? വെറുതെ ചോദിച്ചതാ. ഈ വെറുതെ വിളിക്കാനുള്ള നമ്പറാണോ പാതിരാത്രിക്ക് ഇത്? അല്ല, സാറിനോട് ചോദിച്ചാൽ അറിയാമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാ. അറിഞ്ഞതിന് ശേഷം എന്താ ചെയ്യാൻ പോണേ? ഒന്നും ചെയ്യാൻ പോണില്ല. എന്നാലും അറിഞ്ഞു, ഇനി എന്താ ചെയ്യാൻ പോണേ? അല്ല, ഞാൻ കിടന്നുറങ്ങാൻ പോവാ, 12:30 അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, എന്തിന് വിളിച്ചു എന്നറിഞ്ഞൂടാ, എന്തിനറിയണമെന്നറിഞ്ഞൂടാ, എന്തിനന്വേഷിക്കണമെന്നറിഞ്ഞൂടാ. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അറിഞ്ഞത്, ഉൾക്കൊള്ളുന്നത്, സ്വീകരിക്കുന്നത് അത് റാഷണലാണോ, ലോജിക്കലാണോ, അനാലിറ്റിക്കലാണോ, ഇവാലുവേറ്റ് ചെയ്തതാണോ എന്നുള്ളത്
നമ്മൾ സ്വയം ഒന്ന് വിശകലനം ചെയ്താൽ, മറ്റൊരർത്ഥത്തിൽ ചോദ്യം ചെയ്ത് വിശ്വസിച്ചാൽ, വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്ത് സ്വീകരിച്ചാൽ, അതിനകത്ത് നന്മകൾ സ്വീകരിച്ച് തിന്മകളുണ്ടെങ്കിൽ കളയുന്ന വിധത്തിൽ അത് പഠിക്കാൻ ശ്രമിച്ചാൽ, അപ്പോഴാണ് ഏത് ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കാം. വീണ്ടും ഒരു വരി കൂടി നാരായണ ഗുരുദേവൻ പറഞ്ഞത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പഠിക്കുന്നതും വിശകലനം ചെയ്യുന്നതും വാദിക്കാനും ജയിക്കാനും ആകരുത്, അറിയാനും അറിയിക്കാനും ആകണം. ആ അറിയാനും അറിയിക്കാനും വേണ്ടി പഠിച്ചാൽ, വിശകലനം ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും മഹത്വം വ്യക്തമായിട്ട് ബോധ്യമാവും. അപ്പോഴാണ് അമ്പലത്തിലേക്ക് വരുന്നത് മാത്രമല്ല, എങ്ങനെ വരണം, എങ്ങനെ തൊഴണം, എങ്ങനെ പ്രദക്ഷിണം വെക്കണം, എന്തുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം വെച്ചുകൂടാ, എന്തുകൊണ്ട് ആൽമരത്തിന് 7 പ്രദക്ഷിണം വെക്കണം, എന്തുകൊണ്ട് ശരീരം ശുദ്ധമായിട്ട് വരണം, എന്തുകൊണ്ട് ലുങ്കി ഉടുത്ത് അമ്പലത്തിനകത്തേക്ക് കയറരുത്, എന്തുകൊണ്ട് ചെരുപ്പിട്ട് കയറരുത്, എന്തിന് നെറ്റിയിൽ ചന്ദനം തൊടണം, എന്തിന് തുളസി ചെവിയിൽ വെക്കണം, എന്തിന് തീർത്ഥം സ്വീകരിക്കണം, എന്തിന് അമ്പലത്തിൽ അന്നദാനം സ്വീകരിക്കണം, എന്തിന് 8 മണിക്ക് മുമ്പ് ആൽമരത്തിന് പ്രദക്ഷിണം വെക്കണം, ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം റാഷണലായിട്ട് സയന്റിഫിക്കായിട്ട് അവൈലബിൾ ആണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാവുക, സന്ദേശം ഉൾക്കൊള്ളാൻ സാധിക്കുക. അത് നമുക്ക് ഇനി അടുത്തൊരു പോയിന്റ്, നമ്മൾ മനസ്സിലാക്കിയത് നമ്മളുടെ വീട്ടിലെ അടുത്ത തലമുറകൾക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവരോട് ഏത് ചോദ്യം ഏത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുത്താലും അവർ തിരിച്ച് ചോദ്യം ചോദിക്കും. എന്തുകൊണ്ടാണ് ഗണപതിയുടെ മുഖത്ത് കാനയുടെ തുമ്പിക്കൈയൊക്കെ വന്നതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ അമ്മയ്ക്ക് ഒറ്റ ആൻസറേ പറയാൻ പറ്റുള്ളൂ, വേഗം ഡ്രസ് ചെയ്യുക, സ്കൂളിലേക്ക് പോകാൻ നേരമായി, ആവശ്യമില്ലാതെ ചോദ്യമൊക്കെ ചോദിച്ച് നിനക്ക് നിൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല, പണ്ടേ എനിക്കറിയാം ഇതുമാതിരി വക്രമായിട്ടുള്ള ചോദ്യമാണ് നീ ചോദിക്കാന്ന്. കാരണം ഇത് സംഭവിച്ചത് അമ്മയ്ക്ക് ഉത്തരം അറിഞ്ഞുകൂടാ. അമ്മയ്ക്ക് ഉത്തരം അറിയാത്തയിടത്തോളം കാലം ആദ്യം കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ കുട്ടി ചോദ്യം ചോദിക്കുന്ന സിസ്റ്റം ഉണ്ടാവില്ല. എന്താ കാരണം? ചോദ്യം ചോദിക്കാൻ എൻകറേജ് ചെയ്തിട്ടില്ല, ചോദ്യം ചോദിക്കുമ്പോൾ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല, ചോദ്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല, ആൻസർ കൊടുത്തിട്ടില്ല. എല്ലാം ഒരു ദിവസം കൊണ്ട് പഠിക്കാമെന്നോ എല്ലാം ഒരു ദിവസം കൊണ്ട് അറിയാൻ സാധിക്കുമെന്നോ അല്ല ഉദ്ദേശിച്ചത്. മറിച്ച് അമ്പലത്തിലേക്ക് വരുന്ന നമ്മൾ അറിയണം, ക്ഷേത്ര ആരാധന സനാതനധർമ്മത്തിലെ ഒരു ചെറിയ അംശം മാത്രമാണ്. ക്ഷേത്രം സനാതനധർമ്മത്തിൻ്റെ എല്ലാം എല്ലാം അല്ല. അൾട്ടിമേറ്റ് ട്രൂത്ത്, ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണ്. ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളല്ല, ഹിന്ദു ഏകദൈവ വിശ്വാസിയാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പറയാറുണ്ട് ഞങ്ങൾ ഏകദൈവ വിശ്വാസികൾ, നിങ്ങൾ ബഹുദൈവ വിശ്വാസികൾ. ഇറ്റ് ഈസ് റോങ് ടു സേ ദാറ്റ്. ഇത് അറിവിൻ്റെ കുറവ് കൊണ്ട് തോന്നുന്ന ഒന്നാണ്. വേദമന്ത്രം എന്താ പറയുന്നത്? ഏകം സത് വിപ്രാഹ ബഹുദാവദന്തി. പരമമായ സത്യം ഒന്ന് മാത്രമാണ്. ഏകം സത് വിപ്രാഹ, അറിവുള്ളവർ ബഹുദ പലവിധത്തിൽ വദന്തി പറയുന്നു. ഭാരതീയ ഈശ്വര സങ്കല്പം യൂണിറ്റിയാണ്, മോണോതീസമാണ്. ആൻഡ് വൺ ആൻഡ് ഓൺലി വൺ ഡിവൈൻ പവർ. ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. ഇത് ഭാഗവതത്തിലുള്ള ഒരു നല്ല വരിയാണ്. ഭാഗവതം കേൾക്കാൻ നമ്മൾ പലപ്പോഴും പോവാറുള്ളത് 12:30-1:30 ഇടയ്ക്കാ, അപ്പൊ പിന്നെ ഇത് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. ഏക ഏവഹി ഭൂതാത്മാ, ഭൂതാത്മ പരമമായ ചൈതന്യം. ഏക ഏവഹി, ഒന്നേ ഒന്നുള്ളൂ. ഏകദാ ബഹുദാ ചൈവ, ചിലരത് ഒന്നാണെന്ന് പറയും, മറ്റു ചിലർ പല വിധത്തിൽ പറയും. ദൃശ്യതേ ജലചന്ദ്രവത്, കാണപ്പെടുന്നു ജലം ചന്ദ്രവത്, ആകാശത്ത് ചന്ദ്രൻ ഒന്നേ ഉള്ളൂ. എവിടെയെല്ലാം വെള്ളമുണ്ടോ ആ വെള്ളത്തിലെല്ലാം ആ ചന്ദ്രന്റെ റിഫ്ലക്ഷൻ കാണാം. അതിൻ്റെ അർത്ഥം ചന്ദ്രൻ കൂടുതലുണ്ടെന്നല്ല, ജല ചന്ദ്രവത്, ജല അർക്കവത്, ജലാർക്കവത്. അർത്ഥം ഒരു സൂര്യൻ പല സ്ഥലത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ, ഒരു ചന്ദ്രൻ പല സ്ഥലത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ, ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, സൂര്യൻ ഒന്നേ ഉള്ളൂ, റിഫ്ലക്ഷൻ പലതുണ്ട്. ഞാനും നിങ്ങളുമെല്ലാം ഈ ഭൂമിയിലുള്ള 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും
80,000 തരത്തിലുള്ള വൃക്ഷങ്ങളും 10,00,000 തരത്തിലുള്ള മൈക്രോ ഓർഗാനിസവും ദേ ആർ നത്തിങ് ബട്ട് ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. പരമമായ ഒരു ചൈതന്യം ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ ചൈതന്യമാണ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ പറയും. പ്രജ്ഞാനം ബ്രഹ്മ. അവിടെ എത്തുമ്പോൾ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഒറ്റ ഈശ്വരൻ. വേദ മന്ത്രത്തിൽ പറയുന്ന നല്ലൊരു വരിയുണ്ട്, വിശ്വതശ്ചക്ഷുരുത വിശ്വതോ ഓ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദം തം ബാഹുഭ്യാം നമാതി സമ്പദത്രൈഹി ദ്യാവാ പൃഥിവി ജനയൻ ദേവയേകഃ. ദ്യാവാ പൃഥിവി, ജ്യോതിർഗോളങ്ങളെയും ഭൂമിയെയും ജനയൻ സൃഷ്ടിച്ച ദേവ ഈശ്വരൻ, ഏക ഒന്നാണ്, ഒറ്റ ഈശ്വരനേ ഉള്ളൂ. ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾ വന്ന് ചോദിക്കാറുണ്ട്, ക്രിസ്ത്യാനിക്ക് ഒരു ഈശ്വരനേ ഉള്ളൂ യഹോവ, മുസ്ലിങ്ങൾക്ക് ഒരു ഈശ്വരനേ ഉള്ളൂ അള്ളാഹു, ഹിന്ദുക്കൾക്ക് എന്താ ഇത്രയും ഈശ്വരൻ? അവരോട് ഞാൻ പറയാറുണ്ട് സിമ്പിളായിട്ട്, നിങ്ങൾ മുല്ലക്കലിലേക്ക് വരണമെന്ന് വിചാരിക്കുക, മുല്ലക്കൽ അമ്പലത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. മുല്ലക്കൽ അമ്പലം ഒരെണ്ണേ ഉള്ളൂ, ഒറ്റ അമ്പലം. മുല്ലക്കൽ അമ്പലം എന്ന് പറയുന്ന ഇത് ഒരെണ്ണം. പക്ഷേ മുല്ലക്കൽ അമ്പലത്തിലേക്ക് വരാനുള്ള വഴികൾ എത്രയുണ്ട്? അവിടെ നിന്ന് നിങ്ങൾക്ക് വരാം, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരാം, നേരെ മെയിൻ റോഡ് അവിടെ നിന്ന് വരാം, ഈ സൈഡിൽ നിന്ന് വരാം, എത്രയോ വഴികളുണ്ട് ഇവിടേക്ക് എത്താൻ. ഇഫ് യുവർ അൾട്ടിമേറ്റ് എയിം ഈസ് ടു കം ടു മുല്ലക്കൽ ടെമ്പിൾ, ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി വൺ. അൾട്ടിമേറ്റ് ട്രൂത്ത് ഈസ് വൺ ആൻഡ് ഓൺലി വൺ. But at the same time, the pathway which takes you to that temple, that ultimate truth, so many are there. Paramamaya chaitanyathilekku pogan vidya devataye upasichu varanamengile saraswatiye upasikka. Paramamaya chaitanyathilekku varanamengile aishwarya devatayeyana upasichu varan aagrahamengile aishwarya devataye upasichu lakshmiye upasichu varya. ഈ വിദ്യ പരമമായ സത്യത്തിലേക്ക് ശക്തി ആരാധന നടത്തി വരണമെങ്കിൽ ദുർഗാദേവിയെ ആരാധിച്ചു വരിക. സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന പ്രപഞ്ചത്തിലെ ഫിനോമിനൽ, അതിലൂടെയും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അപ്പൊ പരമമായ സത്യത്തിലേക്ക് എത്താൻ സ്കൂട്ടറിൽ വേണമെങ്കിൽ സ്കൂട്ടറിൽ പോകാം, സൈക്കിളിൽ വേണമെങ്കിൽ സൈക്കിളിൽ പോകാം, കാറിൽ വേണമെങ്കിൽ കാറിൽ പോകാം, ബസ്സിലോ എയറിലോ ഫ്ലൈറ്റിലോ ട്രെയിനിലോ ലോറിയിലോ ഒന്നും പറ്റാത്തവന് കാളവണ്ടിയിലെങ്കിലും പോകാം. കാരണം മാർഗങ്ങൾ പലതുണ്ട്, വാഹനങ്ങൾ പലതുണ്ട്, ലക്ഷ്യം ഒന്ന്. ഇതാണ് ഭാരതത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒരു സംശയവുമില്ല. ആ പ്രപഞ്ച ചൈതന്യത്തെയാണ് ഭാരതീയരെ ആരാധിക്കുന്നത്. എന്തിന് പ്രപഞ്ച ചൈതന്യത്തെ ഭാരതീയർ ആരാധിക്കുന്നു? ഞാനും നിങ്ങളും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. ലോകത്തില് ഏത് ജന്തുവിനും ഒറ്റയ്ക്ക് ജീവിക്കാം, മനുഷ്യന് മാത്രം ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യന് മാത്രം ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇംഗ്ലീഷിൽ ഷെല്ലി എന്നൊരു കവിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. ആ കവിത ഒരു ഇമാജിനേഷൻ കവിതയാണ്, ഇമാജിനറി കവിതയാണ്. ഒരു വലിയ ഐലൻഡിൽ ഇദ്ദേഹം ചെന്ന് ചേരുന്നു. അദ്ദേഹം യാത്ര തിരിച്ച കപ്പലിൽ ഇങ്ങനെയോ വീഴുകയോ എന്തോ ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഒരു ഐലൻഡിൽ ചെന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷം, ഈ ഐലൻഡില് ഞാൻ ഒരാളേ ഉള്ളൂ, അപ്പൊ ഐലൻഡിന്റെ രാജാവ് ഞാനാണ്, ഈ ഐലൻഡിലെ സകല വൃക്ഷങ്ങളുടെയും രാജാവ് ഞാനാണ്, ഈ ഐലൻഡിലെ സകല മൃഗങ്ങളുടെയും രാജാവ് ഞാനാണ്. ഐ ആം ദ കിങ് ഓഫ് ദിസ് ഗ്രേറ്റ് ഐലൻഡ്, ഐ ആം നോ വേ ലെസ് ദാൻ എനിബഡി എൽസ്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ദിവസം ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് കഴിഞ്ഞു, ഒരാളും മുമ്പിലില്ല, മനുഷ്യരാരും മുമ്പിലില്ല, ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കാൻ ആരുമില്ല, എൻ്റെ അധികാരത്തെ അനുമോദിക്കാൻ ആരുമില്ല, എൻ്റെ നിർദ്ദേശം കേൾക്കാൻ